നമസ്കാരം പ്രിയമുള്ളവരെ, ദുബായ് കാത്തിരുന്ന നിമിഷങ്ങൾ, ലോകം കാത്തിരുന്ന നിമിഷങ്ങൾ, കണ്ണിമ ചിമ്മാതെ കാതു കുറുപ്പിച്ച് കാതോർത്തിരുന്ന സമയങ്ങൾ, എക്സ്പോ 2020 അല്ല എക്സ്പോ 2021 ദൃശ്യവിരുന്ന് എൻമീഡിയുടെ ഓരോ എപ്പിസോഡും ഇപ്പോഴല്ല, ഇനി ഒളിമ്പിക്സ് ആണെങ്കിലും ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ സമയത്ത് കരയണം എന്ന് വിചാരിച്ചാൽ കുട്ടികൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻട്രൊഡക്ഷൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമുക്ക് എക്സ്പോ നഗരിയിലേക്ക് പതുക്കെ പോകാം. വെറും ഒരു മരുഭൂമിയായിരുന്ന ഈ പ്രദേശത്തെ ഇത്രമേൽ മനോഹരമായ എക്സ്പോ നഗരിയാക്കി തീർത്തത് വളരെ വലിയ അത്ഭുതം തന്നെയാണ്. 1500 കോടി ദിർഹംസാണ് റോഡ് ഗതാഗത വകുപ്പിന് വേണ്ടി മാത്രം എക്സ്പോയ്ക്കായി ദുബായ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റു വകുപ്പുകളുടെ കാര്യം പറയണോ? 1 ഒക്ടോബർ ഇതിൻ്റെ ഉദ്ഘാടന മഹാമാവ്. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില പ്രത്യേക വ്യക്തികൾക്ക് ഇതിൻ്റെ മുമ്പ് ഇവിടുത്തെ പവലിൻ അനുവദിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് എൻമീഡിയും അതിലുൾപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ എക്സ്പോ നഗരം അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുമ്പ് തന്നെ കാണാൻ പോകുന്നത്. മാസങ്ങൾക്ക് മുമ്പ് വെറും മരുഭൂമിയായിരുന്ന സ്ഥലമാണ് ഇതാ ഒരു പുത്തൻ നഗരം പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബസ് സ്റ്റോപ്പുകൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. എക്സ്പോ സെൻറ്ററിലേക്ക് വരുന്ന അതിഥികൾ കാറ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ബസ്സിലാണ് എക്സ്പോ നഗരിയിലേക്ക് പ്രവേശിക്കുന്നത്. കാർ പാർക്കിങ്ങാണ് ഏറ്റവും അത്ഭുതകരം. ഇവിടെ ചില QR കോഡുകൾ എഴുതിയ ബോർഡുകളുണ്ട്. അത് നമുക്ക് എക്സ്പോ കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് ഏറ്റവും ഉപയോഗപ്രദമാകുന്നത്. കാരണം നമ്മുടെ കാറ് എവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു, ഇങ്ങോട്ടുള്ള ബസ് റൂട്ട് ഏതാണ് എന്നൊക്കെ അറിയാൻ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ കാർ പാർക്ക് ചെയ്ത് എക്സ്പോ നഗരിയിലോട്ടുള്ള ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഈ QR കോഡ് ഫോട്ടോ എടുത്ത് മൊബൈലിൽ സൂക്ഷിക്കുക. ബസ് കയറി എന്തായാലും നമ്മൾ എക്സ്പോ നഗരിയിലെത്തി. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 192 രാജ്യങ്ങളുടെ ദേശീയ പതാകകൾ ഇവിടെ മനോഹരമായി പാറിക്കളിക്കുന്ന ദൃശ്യമാണ് ആദ്യമായി നമ്മളെ വരവേൽക്കുന്നത്. ഇതിൻ്റെ പ്രവേശന കവാടം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. UAE ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സമയമായതുകൊണ്ടാകാം പെട്ടെന്ന് ഒരു പൊടിക്കാറ്റ് വീശിയടിച്ചു. അത് നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളെ ബാധിച്ചിട്ടുണ്ടാകണം. ആദ്യം നമ്മൾ കാണുന്നത് സിംഗപ്പൂര് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പവലിനാണ്. അതിൻ്റെ മുൻവശം വളരെ മനോഹരമായി തടിയിൽ ശില്പകല കൊണ്ട് അലങ്കരിച്ചതായി കാണാം. പക്ഷേ ഉള്ളിലോട്ട് നമുക്കിപ്പോൾ പ്രവേശനം ലഭിക്കുകയില്ല. സിംഗപ്പൂർ പവലിൻ തൽക്കാലം 1 ഒക്ടോബർ ഓപ്പണാക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. കാരണം അവരെന്തൊക്കെയോ സീക്രട്ടുകൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ദൂരെ നിന്ന് ഒരു ഭീമാകാരമായ രൂപം നടന്നു വരുന്നത് കണ്ടത്. ചുറ്റുമുള്ള കുട്ടികൾ പേടിച്ച് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. അടുത്തു വന്നപ്പോഴാണ് അത് പഞ്ഞിയിലും മറ്റും തീർത്ത വലിയൊരു സിംഹത്തിൻ്റെ രൂപമായിരുന്നു എന്ന് മനസ്സിലായത്.
വേറൊരു സൈഡിൽ നിന്ന് മറ്റൊരു ഭീകര ജീവിയും കുറച്ച് പൊക്കം കൂടിയ മനുഷ്യരും. ഇതും കുട്ടികളെ ആകെ ഭയവികലരാക്കുന്നുണ്ടായിരുന്നു. ഇത്തരം മനോഹരമായ ഒരുപാട് പ്ലോട്ടുകളും ദൃശ്യങ്ങളും തന്നെയാണ് ഈ എക്സ്പോ നഗരിയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഘടകങ്ങളിൽ ഒന്ന്. അടുത്തുനിന്ന ഒരു ഫിലിപ്പീന യുവതിയെയും കുട്ടിയെയും കൊത്തുവാനായി ഇതിൻ്റെ നീണ്ട കൊക്കുകളുമായി ചെന്നപ്പോൾ അവർ ഭയവികലരായി ഓടുന്ന കാഴ്ച ചുറ്റുമുള്ളവരെ ചിരി ഉയർത്തി. ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നെതർലൻഡ്, ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങളുടെ പവലിയനുകൾ അവർ ക്യാമറ ഈ സമയത്ത് അനുവദിക്കുന്നില്ല. കാരണം എക്സ്പോയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം 1 ഒക്ടോബർ അപ്പോൾ ആ സമയത്ത് 1 ഒക്ടോബർ ഇവിടുത്തെ വിവിധ കാഴ്ചകളുമായി ഞങ്ങൾ ഒരിക്കൽ കൂടി വരും. സ്പെയിൻ്റെ പവലിയൻ ഇപ്പോൾ ഓപ്പണാണ്. നമ്മളിപ്പോൾ കാണുന്നത് സ്പാനിഷ് പവലിയൻ്റെ അകത്തുനിന്നുള്ള കാഴ്ചകളാണ്. ഇത് അറബിക് വേൾഡും സ്പാനിഷ് വേൾഡും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇതിനടുത്ത് നിൽക്കുമ്പോൾ ഓരോ അറബിക് വേർഡും ഓരോ സ്പാനിഷ് വേർഡും തമ്മിലുള്ള ഉച്ചാരണത്തിൻ്റെ സാമ്യത നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഇത് കാണുന്നത് ഓഗസ്റ്റ് മൂണിൻ്റെ ഒരു രൂപമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഫിലിം റൂമിലെത്തുമ്പോൾ ഓഗസ്റ്റ് മൂണിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ ഡോക്യുമെൻ്ററി ഫിലിം കാണുവാൻ സാധിച്ചു. പക്ഷേ അത് വീഡിയോ എടുക്കുവാൻ അനുവദിച്ചിട്ടില്ല. വനപരിപാലനവും പ്രകൃതിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉദ്ബോധിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളാണ് അവരുടെ പവലിയനിൽ പിന്നെ കാണുവാൻ സാധിച്ചത്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളൊന്നായിരുന്നു ഇത്. ദൂരെ നിന്ന് ചില പക്ഷികൾ പറന്നുയരുന്ന ദൃശ്യം കണ്ടിട്ടാണ് ഞങ്ങൾ അടുത്തോട്ട് ചെയ്തത്. പക്ഷേ അത് വെറുമൊരു റിഫ്ലക്ഷൻ മാത്രമായിരുന്നു, ലൈറ്റുകളുടെ ഒരു പ്രതിഫലനം മാത്രമായിരുന്നു അത്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നായിരുന്നു അത്. ഈ ഭാഗത്ത് നമുക്ക് ഭീതി ചെയ്യുന്നത് കാട്ടിൽ ഇലകൊഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നിറയെ ചിത്രശലഭങ്ങളുള്ള ഒരു ചെറു കാട്ടിലൂടെ നടന്നു പോകുന്ന അനുഭവമാണ്. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് സ്പെയിൻ്റെ ഭക്ഷണ രീതികളും അതിൻ്റെ പദാർത്ഥങ്ങളുമാണ്. ഗ്ലോബൽ വില്ലേജിനെ സംബന്ധിച്ച് അത് ആ രാജ്യങ്ങളുടെ വിപണന മേളയാണ്, ലോകത്തെ വിവിധ രാജ്യങ്ങൾ നടത്തുന്ന വിപണന മേളകളാണ്. പക്ഷേ ഇവിടെ രാജ്യങ്ങളുടെ അവരുടെ ടെക്നോളജികളുടെ എല്ലാ തലങ്ങളും അവരുടെ പവലിയനിലൂടെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്.
ഇതാ ഇതൊരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ മാതൃകയാണ്. ഇവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ, എൻ മീഡിയ ദുബായ് ലൈക്ക് ഷെയർ. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അത് എങ്ങനെ വന്നെന്നല്ലേ അടുത്ത പ്രാവശ്യം വിശദമാക്കാം. അതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.